ഈ ഒരു ബാച്ചിൽ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ പിക്ക് ഞാൻ ഈ വീഡിയോയിൽ എൻഡിൽ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഏതൊക്കെ പ്ലാൻസാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അപ്പോൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഹായ്, അസ്സലാമു അലൈക്കും, ഞാൻ നജി. അപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സെയിൽ പേഴ്സണുള്ള പ്ലാൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്കും ഡീറ്റെയിൽസും ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. നമുക്കതൊക്കെ നമ്മൾ പോട്ട് ചെയ്തിട്ട് ആ ഒരു ഇൻക്ലൂഡ് കൂടിയിട്ട് പോട്ടി മിക്സോട് കൂടിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാന്റ്സ് ഇറക്കിയതിൻ്റെ ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി റൂട്ടും നല്ല ഗ്രോത്തൊക്കെ ഉള്ള പ്ലാന്റൊക്കെ ആയിട്ടുണ്ട്. ഇതിന് ഫംഗസൈഡും ഫെർട്ടിലൈസറും ഒരു വട്ടം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് നിങ്ങളുടെ കൈകളിൽ എത്താറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏകദേശം നല്ല പ്ലാന്റ്സ് തന്നെയാണ്. ഈ ഒരു ബാച്ചിൽ നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സും അതുപോലെ നല്ല മെച്ചേർഡ് പ്ലാന്റ്സും തന്നെയാണ്. പിന്നെ നിയർ ബ്ലൂമിംഗ് പ്ലാന്റ്സ് ആണ്, നമുക്ക് ഫ്ലവറിങ് ആവാറായിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ പ്രത്യേകം പറയുകയാണ്. പിന്നെ 4 ഇഞ്ച് പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ പിന്നെ അധികം ചെടികൾക്കും നമുക്ക് ആ ഒരു റൂട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി റൂട്ടും നല്ല ഗ്രീൻ ഷെയ്ഡുള്ള റൂട്ടും തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഇതൊന്ന് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും നമ്മളെല്ലാ സെയിൽ പ്ലാന്റിൻ്റെ പോസ്റ്റിലും ഞാൻ പറയാറുണ്ട് ഇനി റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഇത് അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു സേഫായിട്ടുള്ള ഏരിയയിൽ ഹാങ് ചെയ്ത് വെക്കുക, അതുപോലെ നല്ല ഇളക്കം തട്ടാതെ എങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ഗ്രോത്തായി കിട്ടും കേട്ടോ. പിന്നെ ആവശ്യത്തിന് നല്ല വെയിലും നിങ്ങൾ നല്ല ഫെർട്ടിലൈസറും ഫംഗസൈഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ ഇതൊക്കെ ഫ്ലവറായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ചെടിയാണ്. ഇനി ഇതൊന്ന് സേഫായിട്ടുള്ള ഒരു ഏരിയയിൽ ഹാങ് ചെയ്ത് വെച്ചുകൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ ഒരു പോട്ടിൽ നിങ്ങൾ നല്ല ചാർക്കോൾ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചാർക്കോൾ വീട്ടിലുള്ള കരിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പുളിപ്പ് കളഞ്ഞിട്ടാണ് നമ്മളിത് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചാർക്കോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ട് ഇത് ടോപ്പിൽ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിലുള്ള ഫെർട്ടിലൈസർ എന്താണെന്നുണ്ടെങ്കിൽ അതും പിന്നെ ഗ്രീൻ കെയറിൻ്റെയും അതുപോലെ ഒത്തിരി ഗ്രോത്തിനുള്ള ഫ്ലവറിങ്ങിൻ്റെയും ഒക്കെ ഫെർട്ടിലൈസർ ഇപ്പോൾ ഇന്ന് ഷോപ്പുകളിൽ അവൈലബിൾ ആട്ടോ. പിന്നെ ഈ ഒരു ബാച്ചിലും നമുക്ക് മിനിയേച്ചർ ഐറ്റംസിൽ പെട്ടിട്ടുള്ള ഒരു 1-2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഇതിൻ്റെ അത്ര ലെങ്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയ പ്ലാന്റാണെന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് 1-2 കാറ്റലോഗ് നമ്പറാണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മൾ അവർ ഓർഡർ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് പറയാറുണ്ട് കേട്ടോ. പിന്നത്തെ ഒരു നമ്മൾ ഈ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ വാട്സപ്പ് വഴി തന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് വഴിയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഏതൊക്കെ പ്ലാൻസ് ആണ് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കഴിയുന്നതും വാട്സപ്പ് വഴി തന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒത്തിരി ഏജുള്ള അമ്മമാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ച് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിത് ഹോം ഡെലിവറി ഇല്ല, ഇത് നമ്മൾ കൊറിയർ വഴിയാണ് നമ്മളിത് അയച്ചു കൊടുക്കുന്നത്. ആ ഒരു കൊറിയർ സെൻറ്ററിൽ നിങ്ങൾ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പർ അവർ നിങ്ങളെ വിളിക്കും, അതിൽ പിന്നെ ചെന്നിട്ട് ആ പ്ലാന്റ് നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്താൽ മതി കേട്ടോ. ടാഗ് നമ്പറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ഏജുള്ള അമ്മമാരെ എന്നെ വിളിക്കാറുണ്ട്. അവരുടെ ചെടികളുടെ കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സും അവരുടെ അതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറും ഫംഗസൈഡും മോളെ അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങളൊക്കെ ഏറ്റെടുത്തതിലും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളിട്ട് ഷെയർ ചെയ്യാൻ എനിക്കൊരു മടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾ വിളിക്കുമ്പോഴാണുള്ള ഒരു സന്തോഷം. പിന്നെ നമ്മൾ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാലും പിന്നെ ഈ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പ് വഴി തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കുഞ്ഞു കുഞ്ഞു കമൻറ്റ്സ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണിൻ ഹാൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഈ ഒരു ബാച്ചിൽ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫ്രഷായിട്ട് വാട്ടറിങ്ങൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നിങ്ങളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ ഒന്ന് തരം തിരിച്ച് വെച്ചതാട്ടോ.
അപ്പോൾ ഈ ഒരു ബാച്ചിലും നമുക്ക് മുന്നത്തെ ബാച്ചത്തെ പോലെ തന്നെ നല്ല ലെങ്ത്ത് ഉള്ള പ്ലാന്റ്സും അതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി പ്ലാന്റ്സൊക്കെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നഴ്സറിയിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്സുകളുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ നമുക്ക് ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള മുന്നത്തെ സെയിം കാറ്റലോഗിനെക്കാട്ടും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു ഡാർക്ക് പീച്ച് അതുപോലെ പിങ്ക് ഡാർഫ് ആ ഒരു വെറൈറ്റി പിന്നെ എപ്പോഴും കാണാത്ത ഒരു 8-10 വെറൈറ്റി പ്ലാന്റ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി ആളുകൾ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ള ആ ഒരു വെറൈറ്റി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിലും നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സ് വേണം, അതുപോലെ നല്ല ലെങ്ത് ഉള്ള പ്ലാന്റ്സ് കേട്ടോ. ഒന്നും രണ്ടും സ്റ്റെമ്മൊക്കെ ഉള്ള പ്ലാന്റ്സ് ഈ ഒരു ബാച്ചിലും നമുക്ക് അവൈലബിൾ ആട്ടോ. 4-ഇഞ്ച് പോട്ടിലാണ് നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഹാങ് ചെയ്ത് വെക്കുക എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ 4-ഇഞ്ച് പോട്ടിൽ നമ്മൾ പോട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു ക്ലിപ്പൊക്കെ ഉള്ള ഒരു ഹാങ്ങർ നമ്മുടെ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മളൊരു മരത്തിലൊക്കെ അടിച്ചിട്ട് ഈ ഒരു പോട്ടോട് കൂടിയിട്ട് ഇങ്ങനെ കൊളത്തിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഐഡിയ ഒക്കെ ഉള്ളവർക്ക് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ട് നല്ല ഗ്രീൻ ഷെയ്ഡുള്ള ഹെൽത്തി റൂട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു പോട്ട് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചകിരിയും അതുപോലെ മരപ്പൊടി ആട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ലീഫാണ്. നമ്മുടെ പ്ലാന്റിന് എല്ലാ കണ്ടൻറ്റും കിട്ടിയിട്ടുള്ള ഒരു ചെടികൾക്കാണ് നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ലീഫിന് ഈ ഒരു കളർ കിട്ടുന്നത്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഹെൽത്തി ലീഫിൻ്റെ കളർ. അപ്പോൾ ആവശ്യത്തിന് വെയിലും പിന്നെ ഫെർട്ടിലൈസറും ഫംഗസൈഡും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ചെടിക്കാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫിന് ഈ ഒരു കളർ കിട്ടുക കേട്ടോ. വെയിൽ കുറവായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ ലീഫിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സാണ് നമ്മുടെ ഈ ഒരു ഡെൻഡ്രോബിയം. അപ്പോൾ നിങ്ങൾ നല്ല വെയിലത്ത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഇനി ഒരു 2 മാസം നമ്മൾ ആ ഒരു ഉച്ചക്കുള്ള വെയിലൊക്കെ നന്നായിട്ട് നമ്മൾ ചെടി പൊള്ളിപ്പോവും. അപ്പോൾ രാവിലെ ഒരു 12 മണി വരെയുള്ള വെയിലൊക്കെ നമ്മുടെ ചെടി താങ്ങൂട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് മാത്രം മതി കേട്ടോ. നമ്മൾ ഓരോരോ ബാച്ചിന് ഓരോരോ ടാഗ് നമ്പറോട് കൂടി തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പിക്കും കാറ്റലോഗും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പ്ലാന്റ്സ് ഏതൊക്കെയെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വാട്സപ്പിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.